എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഒരു കല്ല് സംബന്ധമായ ഒരു രോഗലക്ഷണമാണ്. ഈ രോഗിയെ 40 വയസ്സുള്ള ഒരു രോഗിയാണ്. അദ്ദേഹത്തിന് നേരത്തെ ചെറിയ കല്ലൊക്കെ വന്നിട്ടുണ്ട്, അതിൻ്റെ ഹിസ്റ്ററിയുണ്ട്. അദ്ദേഹത്തിന് പെട്ടെന്ന് വേദന വന്നിട്ട് ആശുപത്രിയിൽ ചെന്നു. ആശുപത്രി യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് സ്റ്റോണിൻ്റെ ലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഒരു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് സ്റ്റോണൊന്നും കാണുന്നില്ല. പക്ഷേ വേദന സഹിക്കാൻ വയ്യാതെ വന്നു. അൾട്രാസൗണ്ട് രാത്രിയിലായതുകൊണ്ട് അൾട്രാസൗണ്ടിൻ്റെ ഒരു സൗകര്യം കണ്ടില്ല. പിന്നെ തൽക്കാലം വേദന സംഹാരികളൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും പരിശോധിച്ച് നോക്കി. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കിഡ്നിയിൽ ചെറിയ ബ്ലോക്ക് ഉള്ളതായിട്ട് കണ്ടു. ബ്ലോക്കുണ്ട്, പക്ഷേ എങ്കിൽ സ്റ്റോൺ അവിടെ കാണാൻ പറ്റിയുന്നില്ല. നമ്മൾ വീണ്ടും അത് സ്റ്റോണിൻ്റെ സംശയം വെച്ചുകൊണ്ട് ചില ഇതിൻ്റെ കാരണം പ്രത്യേകിച്ച് ചില സ്റ്റോണുകൾ നമ്മൾ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അത് കാണണമെന്നില്ല. ഇദ്ദേഹത്തിന് ഒരു സ്റ്റോണിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഈ വേദന വന്നു കഴിഞ്ഞാൽ ഉടനെ സ്റ്റോൺ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ ചിന്തിക്കണം. ഈ സ്റ്റോണിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ജോയിൻറ്റിലൊക്കെ വേദന വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ പലർക്കും സ്റ്റോണിൻ്റെ അസുഖമുണ്ട്. ഇങ്ങനെയുള്ള ഹിസ്റ്ററിയൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ ഉണ്ടാകുന്നത് യൂറിക് ആസിഡ് മൂലമുള്ള സ്റ്റോണാണ്. യൂറിക് ആസിഡാണ് ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൂടുതലായിട്ട് കാണുന്ന സ്റ്റോൺ. യൂറിക് ആസിഡ് സ്റ്റോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്റേയിൽ ചിലപ്പോൾ അത് കംപ്ലീറ്റ് കാണണമെന്നില്ല. പ്യുർ യൂറിക് ആസിഡ് സ്റ്റോൺ ആണെങ്കിൽ എക്സ്റേയിൽ സ്റ്റോൺ കാണത്തേ ഇല്ല. അത് അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് കണ്ടുപിടിക്കാം. കിഡ്നിയിലാണെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലാതെ കിഡ്നിയുടെ ട്യൂബിൽ യൂറിറ്ററിലൊക്കെ ആണെങ്കിൽ ചിലപ്പം കിഡ്നിയുടെ വീക്കം ഉള്ളതുകൊണ്ട് അതിൽ നിന്നും നമുക്ക് സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. ഇതിനുള്ള ഒരു കൺഫേം ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ സി ടി എടുക്കുകയാണ്. പ്ലെയിൻ സി ടി KUB എന്ന് പറയും. അതെടുത്ത് നോക്കിയാൽ ഈ സ്റ്റോൺ എവിടെയെങ്കിലും ട്യൂബിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അങ്ങനെ അത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ ആ സ്റ്റോണിൻ്റെ സൈസും അതിൻ്റെ ആ എത്ര സിവിയറാണ് അതിൻ്റെ ആ ഒബ്സ്ട്രക്ഷൻ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കാം. വളരെ ചെറിയ സ്റ്റോണാണ്, ചിലപ്പം മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോയെന്നിരിക്കും. അല്ലാതെ അവിടെ സ്റ്റക്കായിരിക്കും. ഈ പറഞ്ഞതുപോലെ കിഡ്നി എന്തെങ്കിലും ബ്ലോക്കെന്ന് കണ്ടാൽ പിന്നെ നമ്മളധികം വെയിറ്റ് ചെയ്യാൻ പാടില്ല. മരുന്ന് കഴിച്ച് വേദന സംഹാരികൾ കഴിക്കുന്നതോടൊപ്പം തന്നെ ആ കല്ല് പൊടിച്ച് കളയുന്നതിന് വേണ്ടി നമ്മൾ നോക്കണം. ഈ യൂറിറ്ററിൽ ആണെങ്കിൽ ഈ കല്ല് നമുക്ക് ഓപ്പറേഷൻ എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് അത് യൂറിട്രോസ്കോപ്പി വെച്ച് ചെയ്തിട്ട് ഇത് പൊടിച്ച് കളയാം. ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി. അതിനുശേഷം അധികം റെസ്റ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. 2-3 ദിവസം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും പഴയ രീതിയിൽ ജോലിക്ക് പോകാനും സാധിക്കും. അതുപോലെ യൂറിക് ആസിഡ് സ്റ്റോൺ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ യൂറിക് ആസിഡ് സ്റ്റോൺ നമ്മൾ ചിലപ്പോൾ എക്സ്റേ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോൺ കാണണമെന്നില്ല. എന്നാൽ അത് ബാക്കി ടെസ്റ്റുകൾക്ക് വിധേയമാകുമ്പോൾ മാത്രമേ നമുക്കിത് സ്റ്റോൺ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ട്രീറ്റ്മെൻറ്റും ഇത് പറഞ്ഞതുപോലെ എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ചുരുക്കം ചെറിയ സ്റ്റോണൊക്കെ മരുന്നൊക്കെ കഴിച്ചാൽ പോകും. യൂറിക് ആസിഡ് സ്റ്റോൺ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആഹാരത്തിൽ കൂടുതൽ പ്രോട്ടീൻസ് കഴിക്കുമ്പോൾ ആ പ്രോട്ടീൻസിൻ്റെ ഒരു എൻ പ്രൊഡക്റ്റ് ആയിട്ട് യൂറിക് ആസിഡ് വരും. അത് ഡിസോൾവ് ചെയ്യാനുള്ള എൻസൈംസ് ചില പെർട്ടിക്കുലർ ആളുകളുടെ ശരീരത്തിൽ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ആ യൂറിക് ആസിഡായിട്ട് തന്നെ അത് യൂറിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോണായിട്ട് ഫോം ചെയ്യും. ഇതാണ് യൂറിക് ആസിഡ് സ്റ്റോണിൻ്റെ പ്രത്യേകത. ഇനിയും മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.